ഹലോ, വെൽക്കം ബാക്ക്. ടേസ്റ്റി ഫുഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഇഫ്താർ സ്നാക്ക് ചട്ടിപ്പത്തിരിയാണ്. സ്വീറ്റ് ആയിട്ടുള്ളൊരു ചട്ടിപ്പത്തിരിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചട്ടിപ്പത്തിരി തയ്യാറാക്കുന്നത് നോക്കിയാലോ. ഞാനിവിടെ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1/2 കപ്പ് അളവിൽ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 1/2 ടീസ്പൂണിലും കുറവായിട്ടാണ് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഉപ്പ് ഒരുപാട് ഏറേണ്ട ആവശ്യമില്ല, കുറഞ്ഞ അളവിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. കാരണം നമ്മൾ ചട്ടിപ്പത്തിരി നല്ല മധുരം ഉള്ളതായതുകൊണ്ട് തന്നെ ഇതിലൊരുപാട് ഉപ്പ് ഉണ്ടായാലും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഒരു നേരിയ ഉപ്പ് മതിയാവും. പിന്നെ നമ്മളിതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടത് ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഒരുപാട് ചൂടുള്ള വെള്ളം എടുക്കരുത്, ഇളം ചൂടുള്ള വെള്ളം മതിയാവും. ഇപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം. ഈ സമയത്തിൻ്റെ ഉള്ളിൽ നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് 7 മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത്. മുട്ട ഒരിക്കലും കുറയാൻ പാടില്ല കേട്ടോ, കൂടിയാൽ കുഴപ്പമൊന്നുമില്ല. മുട്ട നമ്മൾ എടുക്കുന്ന അളവ് വളരെ കുറഞ്ഞാൽ അത്ര ഒരു ചട്ടിപ്പത്തിരിയുടെ ഒരു ടെക്സ്ചർ കിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് 7 മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത്. ഇപ്പോൾ നമ്മൾ മുട്ടയൊക്കെ ഇവിടെ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി 1/2 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ മധുരമൊക്കെ അവരവരുടെ ടേസ്റ്റിനൊക്കെ അനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇരിക്കുക കേട്ടോ. ഇനി ഇത് നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കണം. ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് പതിഞ്ഞ് വരണം. അപ്പോൾ നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കാം. അങ്ങനെ ഞാനിതിവിടെ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി മിക്സിയിൽ ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, പഞ്ചസാര മെൽറ്റാണവരെ നമ്മളിത് നന്നായിട്ട് തന്നെ ഒന്ന് കയ്യിൽ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോണത് ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മളിതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ അവരവരുടെ ടേസ്റ്റിനൊക്കെ അനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇരിക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരി ഇഷ്ടമുള്ളവർക്ക്, ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിത് എണ്ണയിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഇനി ഇതിൽ നിന്നും പകുതി ഞാനൊന്ന് എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ, ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് മുകളിൽ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പാനിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സ് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇത് നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. അതായത് നമ്മൾ മുട്ടയൊക്കെ ചിക്കി എടുക്കുന്നത് പോലെ തന്നെ ഈ ഒരു മിക്സ് നന്നായിട്ട് തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ ഫ്ലെയിം വെച്ച് കൊടുത്തിട്ടുള്ളത്, പെട്ടെന്ന് തന്നെ ഇതായി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതുപോലെയൊക്കെ ആകുമ്പോൾ ഒന്ന് ലോ ഫ്ലെയിമിലോട്ട് ആക്കി കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതിവിടെ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മൈദയാണിത്. അപ്പോൾ ഇത് ഞാൻ ഒന്നും കൂടെ ഒന്ന് കുഴച്ചിട്ട് ഇതുപോലെ ചെറിയ ബോൾസാക്കി ഇവിടെ എടുത്തിട്ടുണ്ട്. 10 ബോൾസാക്കിയിട്ടാണ് ഞാനിവിടെ ഇത് ഉരുട്ടിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതൊന്ന് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാനിതുപോലെ ഒരു 10 പ്രസ്സമ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് പിന്നെ നമ്മളൊന്ന് പരത്തിയെടുക്കാൻ പോണത്. അപ്പോൾ ആദ്യം നമ്മൾ 10 പ്രസ്സമ വെച്ചത് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് ഓയിൽ ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് പൊടി വിതറി കൊടുക്കുക കേട്ടോ, മൈദപ്പൊടിയോ അല്ലെങ്കിൽ അരിപ്പൊടി എന്തെങ്കിലുമൊക്കെ ഒന്ന് വിതറി കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ 10 പ്രസ്സമ വെച്ചിട്ട് അമർത്തിയിട്ടുള്ള മാവ് എടുത്തിട്ട് ഇതുപോലെ 2-ാമത്തെ ലെയറാക്കിയിട്ട് വെച്ച് കൊടുക്കുക. വീണ്ടും നമ്മൾ ഓയിലാക്കി കൊടുക്കുക. വീണ്ടും നമ്മൾ പൊടി വിതറി കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാ അതൊന്നും ഇതിൻ്റെ മുകളിൽ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് പരത്തിയെടുക്കാനാണ് പോണത്. അതായത് നമ്മൾ നേരത്തെ സമൂസ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, സമൂസയുടെ ഷീറ്റ്. അപ്പോൾ ആ ഒരു ഷീറ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇത് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യണമെന്നില്ല, കാരണം ഓരോ ഉരുള വെച്ചിട്ടും നന്നായിട്ട് തന്നെ ഒന്ന് പരത്തിയെടുത്താൽ മതിയാവും. ഞാൻ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത്. അങ്ങനെ ഞാനിതിവിടെ എല്ലാതും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മൊത്തത്തിലൊന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യണത്.
പിന്നെ ഇത് നമ്മൾ പരത്തിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ചട്ടിപ്പത്തിരി ഏത് പാത്രത്തിലാണോ തയ്യാറാക്കിയെടുക്കുന്നത് ആ ഒരു പാത്രത്തിൻ്റെ വലിപ്പത്തിൽ വേണം നമ്മളിത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും വലിപ്പം മതിയാവും. അപ്പോൾ ഞാനിപ്പോൾ പരത്തിൽ നിർത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള മാവ് ഒരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് തിരിച്ചു മറിച്ചു ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോഴാണ് നമ്മൾ മുകളിൽ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ള ലെയേഴ്സൊക്കെ നമുക്ക് അടർത്തിയെടുക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ ഇത് ഏകദേശം ഒക്കെ ഇവിടുന്ന് വിടർന്ന് വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നമ്മൾ ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറൊക്കെ വെച്ച് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ ഇതുപോലെ നമുക്ക് വിട്ട് കിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പാനിൽ നിന്നും മാറ്റിയെടുക്കാം. എന്നിട്ട് ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇത് ഇതുപോലെ അങ്ങോട്ട് അടർത്തിയെടുത്താൽ മതിയാവും കേട്ടോ. പിന്നെ അത് ചെറിയ രീതിയിലൊക്കെ കീറിയാലൊന്നും കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ അത് റെഡിയാക്കുന്ന സമയത്ത് അത് റെഡി ആയിക്കോളും, കുഴപ്പമൊന്നുമില്ല. ചെറിയ രീതിയിലൊക്കെ കീറിയാലൊന്നും കുഴപ്പമില്ല കേട്ടോ. നമ്മളിതുപോലെ ഒന്ന് അടർത്തിയെടുത്താൽ മതിയാവും. അപ്പോൾ ഞാൻ എല്ലാതും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുകയാണ്. ഇപ്പം ഞാൻ വേറൊരു ബൗളിൽ 5 മുട്ടയൊന്ന് പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ 7 മുട്ടയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ 5 മുട്ട വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് അളവിൽ പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 2.5 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഞാൻ ചട്ടിപ്പത്തിരി തയ്യാറാക്കി എടുത്തിട്ടുള്ള പാനിലേക്ക് കുറച്ച് നെയ്യൊന്നും എല്ലായിടത്തും ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ, അടിയിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സാണിത്. ഈ ഒരു മുട്ടയുടെ മിക്സിലാണ് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള മൈദയുടെ ആ ഒരു അപ്പം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ നന്നായിട്ട് അതൊന്ന് മുക്കിയെടുക്കുക. അതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ലെയറാക്കിയിട്ട് ഈ പാനിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടിഭാഗം ഒന്നും കൂടെ ഒന്ന് കട്ടിണ്ടാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ടാമത്തെ ദോശയും ഇതുപോലെ തന്നെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ ഫില്ലിങ് എല്ലാ ഭാഗത്തു കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മളിതിലേക്ക് നെയ്യും ഓയിലും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നെയ്യും ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് രണ്ടാമത്തെ ദോശയും ഇതുപോലെ തന്നെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. മുട്ടയുടെ മിക്സിൽ നന്നായിട്ട് തന്നെ ഒന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് നമ്മളിതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫില്ലിങ് നന്നായിട്ട് തന്നെ ഒന്ന് ഇട്ട് കൊടുക്കുക. വീണ്ടും നമ്മൾ ആ ഓയിലും നെയ്യും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളത് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ മൂന്നാമത്തെ ലെയറും ഇതുപോലെ തന്നെ നമ്മൾ ഇതിൽ മുക്കിയിട്ട് ഒന്ന് വെച്ച് കൊടുക്കുക. ഇതുപോലെ തന്നെ നമ്മൾ എല്ലാതും ഒന്ന് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാതും ഇതുപോലെ തന്നെ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് കുറച്ച് ഫില്ലിങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇതിൻ്റെ മുകളിൽ കൂടെ. ഇനി നമ്മൾ ബാക്കി വന്നിട്ടുള്ള മുട്ടയുടെ മിക്സ് ഇതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതുപോലെ ബാക്കി ഒഴിക്കാനില്ല എന്നുണ്ടെങ്കിൽ ഒരു മുട്ട ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ലാസ്റ്റായിട്ട് ഡെക്കറേഷന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് സ്റ്റൗമൊക്കെ വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സ്റ്റൗമിൽ ഇതുപോലൊരു പാന് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ വേണം നമ്മൾ ചട്ടിപ്പത്തിരി തയ്യാറാക്കിയെടുക്കുന്ന പാന് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 1 മണിക്കൂർ നേരം നമ്മൾ ഇതുപോലെ വേവിച്ചെടുക്കണം. 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മളിത് തുറന്നെടുക്കാൻ പാടുള്ളൂ. അങ്ങനെ ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറായിട്ടുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ ഇത് തുറന്ന് നോക്കുകയാണ്. ഇനി ഇത് നമുക്ക് മറിച്ചിട്ടിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു പാന് സ്റ്റൗമൊക്കെ വെച്ചിട്ടുണ്ട്. പാനിൽ കുറച്ച് നെയ്യാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പാന് നമുക്കിതുപോലെ അങ്ങോട്ടൊന്ന് മറിച്ചു കൊടുക്കാം. ഇനി ഇതുപോലെ നമ്മളൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ മറിച്ചിട്ടിട്ട് 1-10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെക്കാം.
അങ്ങനെ നമ്മുടെ ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ, അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടുപുറത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലുമ്പിലും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് തന്നെ ലഭിക്കുന്നതാണ്. പിന്നെയും നമ്മൾ നല്ല ഉഷാറ് വീഡിയോസായിട്ട് വീണ്ടും വരുന്നതുവരേക്കും എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. താങ്ക് യു ഫ്രണ്ട്സ്.